അവതരണത്തിലേക്ക് സ്നേഹവന്ദനം. ചില മനുഷ്യരുടെ ഇടപെടലുകൾ നമ്മുടെ ചെറിയ പ്രാണല്ല എന്തുമാത്രം ഊർജ്ജം നിറക്കുക, എന്തുമാത്രം വെട്ടം പരത്തുക. വളരെ കുറഞ്ഞ കാലയളവായിരിക്കാം, എന്നിട്ട് പോലും ദ പോസ്റ്റ്മാൻ എന്നൊരു ഇറ്റാലിയൻ ചലച്ചിത്രം ഓർമ്മിക്കുകയാണ്. നെരുതയുമായിട്ട് ബന്ധപ്പെട്ട ചിലിയിൽ നിന്ന് നെരുതയെ ഗവൺമെൻറ് പുറന്തള്ളി ഇറ്റാലിയൻ ഗവൺമെൻറ്റിന് ഈ മനുഷ്യനെ അതിഥിയായിട്ട് സ്വീകരിച്ചു സിസിലിയ ദ്വീപിൽ. നമുക്കറിയാം ലോകമെമ്പാടും നിറയെ ആരാധനയുള്ള മനുഷ്യൻ്റെ പേരാണ് നെരുതെ. കെട്ടുകണക്കിന് കത്തുകളാണ് ആ ഗ്രാമത്തിലെ ചെറിയ പോസ്റ്റ് ഓഫീസിൽ ഇയാളെയും തേടി വരിക. അപ്പം അതുകൊണ്ട് ഡെലിവറി ചെയ്യാനായിട്ട് ഒരു മത്സ്യത്തൊഴിലാളി നിശ്ചയിക്കുക, ഒരു താൽക്കാലിക ജീവനക്കാരനാ നിലയിൽ. കണക്കാണെ നെരുതയോട് ഇയാൾക്ക് ഭയങ്കരമായ ഒരു താല്പര്യവും ആഭിമുഖ്യവും ഒക്കെ അനുഭവപ്പെടുക. നെരുതയുടെ പുസ്തകം ഇയാൾ ഗ്രാമത്തിലെ പുസ്തകശാലയിൽ നിന്ന് കണ്ടെത്തി ഒരു ഓട്ടോഗ്രാഫ് വാങ്ങിക്കൊണ്ടുവരുന്നു, അത് നോക്കി കുറച്ച് ദിവസം ഇരിക്കുന്നു. വീണ്ടും പതുക്കെ പതുക്കെ ഇത് ഇയാൾ വായിക്കാൻ തുടങ്ങി. വായിച്ചപ്പോൾ ആ പുതിയൊരു ലോകത്തിലേക്ക് പ്രവേശിക്കുന്ന, ഒരു വിസ്മയ ലോകത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാളെ കണക്ക് അയാൾക്ക് അനുഭവപ്പെട്ടു. ആ പുതിയ പ്രയോഗങ്ങൾ, പുതിയ കണ്ടെത്തലുകൾ, പുതിയ പ്രകാശം. ഈ മനുഷ്യന് കാണെ കവിതയോട് ഭയങ്കരമായ താല്പര്യം ഉണ്ടാവുക. ഇവർക്കിടയിൽ ചില സംഭാഷണങ്ങളൊക്കെ ആരംഭിക്കുന്നു. അയാളുടെ സംഭാഷണം ആരംഭിക്കുന്നത് മെറ്റഫർ എന്ന് നെരുതെ ഉപയോഗിക്കുന്ന ഒരു വാക്കിന് ചോദിച്ചു, എന്താ ഈ മെറ്റഫർ? നെരുതെ പറയുന്നു അതൊരു കാര്യത്തെ പ്രതിദാനം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു സങ്കല്പത്തിൻ്റെ പേരാണ് മെറ്റഫർ, രൂപകം. എന്നിട്ട് അയാൾ കുറേ ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട്. രണ്ടു ദിവസങ്ങൾക്ക് ശേഷം നെരുതെ താൻ എഴുതിയ കവിത ഈ പാവപ്പെട്ട മനുഷ്യനെ വായിച്ച് കേൾപ്പിക്കുക. ആ മനുഷ്യൻ ഇങ്ങനെ കണ്ണുപൂട്ടിയിരുന്ന ആ കവിത കേൾക്കുക. ആ കവിതയിൽ അയാൾ അത്രമാത്രം നിറഞ്ഞും മുങ്ങിയുമൊക്കെ നിൽക്കുക. ഇതിൽ നിശ്രദ്ധയ്ക്ക് ശേഷം നെരുതെ ചോദിക്കുന്നുണ്ട് എങ്ങനെ അനുഭവപ്പെടുന്നു. അപ്പോൾ പറഞ്ഞു എങ്ങനെ അനുഭവപ്പെടുന്നു, കുറേ അധികം ആ തിരമാലകൾക്കിടയിൽ പെട്ടുപോയ ഒരു ചെറു വഞ്ചി പോലെ എൻ്റെ ഹൃദയം ഇങ്ങനെ വല്ലാതെ ഉലഞ്ഞും പരിക്കേറ്റ് നിൽക്കുക. നെരുതെ കണ്ണ് നിറയുന്നുണ്ട്. നെരുതെ പറഞ്ഞു ഇതാണ് മെറ്റഫർ, ഇതാണ് രൂപകം, എനിക്ക് എന്തുകൊണ്ട് കവിത എഴുതിക്കൂടാ. പതുക്കെ പതുക്കെ ഈ മനുഷ്യൻ തൻ്റെതായ രീതിയിൽ ചില കവിതകൾ എഴുതുക. അയാളെ സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടിക്ക് ഗ്രാമത്തിൽ ഇന്നോളം സംഭവിക്കാത്തൊരു കാര്യം അയാൾ കവിതയൊക്കെ എഴുതി കൊടുക്കുന്നത്. ആ കവിതയൊക്കെ വായിച്ചിട്ട് ആ പെൺകുട്ടി ഇങ്ങനെ വാവിട്ട് കരയുന്ന രംഗങ്ങളുമൊക്കെ ഉണ്ട് ഇതിനകത്ത്. നെരുതെ ആ ചെറിയ ഇടവേളയ്ക്ക് ശേഷം പോയി കഴിയുമ്പോൾ പോകുമ്പോഴേക്കും ഇയാൾ നെരുതയുടെ ആ കാവ്യ തപസ്യയിലേക്ക് മാത്രമല്ല നിലപാടുകളിലേക്കും വല്ലാതെ അങ്ങോട്ട് സ്നാനപ്പെട്ടു പോവുകയാണ്. ആ തൊഴിലാളി പ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. റോമിൽ നടന്ന ഒരു തൊഴിലാളി മാർച്ചിൽ വെച്ച് ഇയാൾ കൊല്ലപ്പെടുന്നു. വർഷങ്ങൾക്ക് ശേഷം നെരുതെ ഈ പോസ്റ്റ്മാനെ തേടി ഈ ദ്വീപിലേക്ക് എത്തുകയാണ്. അപ്പോൾ അയാളുടെ കഥ പുറത്തു നിന്ന് ഇയാൾ അറിയുന്നുണ്ട്. ഇയാൾ ഇനി ഇല്ല ഈ പ്രപഞ്ചത്തിന് മീതിയായിട്ട്. അയാളുടെ ചെറിയ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും ഒരു കുഞ്ഞ് പുറത്തേക്ക് ഓടി വരുന്നു. അപ്പോൾ പുറകിൽ നിന്ന് അവൻ്റെ അമ്മ വിളിക്കുന്ന വാക്ക്, ആ കുഞ്ഞിനിട്ടിരിക്കുന്ന പേര് നെരുതയുടെ പേര് തന്നെ. വളരെ കണ്ണു നനയിക്കുന്ന ഒരു ചിത്രമാണ് ഇത്. ഒരു കവിതയോട് ആഭിമുഖ്യമില്ലാത്ത, ആ കവിത എന്തെന്ന് പോലും അറിയാത്ത ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ഒരു കവി എങ്ങനെ വിമലീകരിക്കുന്നു, കവി എങ്ങനെ വീണ്ടെടുക്കുന്നു എന്നുള്ളതിൻ്റെയൊക്കെ മനോഹരമായ സാക്ഷ്യം ഇത്. ഈ ചിത്രം കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ചെറിയൊരു മറ്റൊരു റെഫറൻസ് ഇത്രയേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ കാലാകാലങ്ങളായിട്ട് ഈശ്വര തപസ്സയിൽ ഏർപ്പെടുന്ന മനുഷ്യരുടെ ജീവിതം എന്തുകൊണ്ടാണ് ഈശ്വരന് തുല്യമായിട്ട് മാറാറുള്ളത്? കവിയുമായിട്ടുള്ള അടുപ്പം നിങ്ങളുടെ ജീവിതത്തെ കവിതയാക്കുന്നുണ്ടെങ്കിൽ ഈശ്വരനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തെ എന്തുകൊണ്ട് ദൈവികമാക്കി മാറ്റുന്നില്ല? അത് വാസ്തവത്തിൽ മതങ്ങൾക്ക് മീതെയുള്ള വലിയൊരു ആരോപണമായിട്ട് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഒന്നാണ്. പൊതുവെ മതങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറയുന്ന ലോ റിലിജൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിലില്ല. ലോ റിലിജൻ എന്ന് പറയുമ്പോൾ ഈ അനുഷ്ഠാനങ്ങളും അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറമായിട്ട് മിഴികളിൽ പ്രകാശം ഉണ്ടാവുന്നില്ല. അടിമുടി ഓരോ കോശങ്ങളിലേക്കും ഇങ്ങനെ ആ വലിയൊരു ഉണർവോ പ്രഭയോ ഒന്നും ഉണ്ടാവുന്നില്ല. ആ ആരോപണം എല്ലാ മതങ്ങളും നേരിടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദൈവത്തെ നമസ്കരിക്കുന്നവരെ കണക്കാണ് ദൈവമായിട്ട് മാറാത്തത്? ബൈബിളിലുള്ള മുഴുവൻ സൂചനകളും പതുക്കെ പതുക്കെ നമ്മളെ ദൈവമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഒരു സാധനയുടെ, ഒരു പാഠത്തിൻ്റെ, സാധനയുടെ ഒക്കെ ഒരു ഡിസിപ്ലിൻ്റെ ഒക്കെ ഒരു പാഠം, ഒരു ഭാഗമായിട്ട് എടുക്കുന്നതല്ലതാ. അത് തുടങ്ങുന്നതന്നെ എങ്ങനെയാണ്? ദൈവം മനുഷ്യരെ തൻ്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിച്ചു. അതൊരു ഫാക്ട് എന്ന നിലയിലായിട്ട് നമ്മൾ ആസ്പയർ ചെയ്യേണ്ട ഒന്നായിട്ട് തന്നെ കാണുന്നതല്ലതാ. ദൈവം ഈ ഛായയിലേക്കാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ഛായയിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ വെല്ലുവിളി, നമ്മുടെ മുമ്പിൽ ഏറ്റവും മനോഹരമായ ചലഞ്ച്. അതുകൊണ്ട് തന്നെ ദൈവമാകാനുള്ളൊരു മോഹം എങ്ങനെയോ നീര് നമ്മുടെ തെങ്കിലിട്ടിട്ടുണ്ട്. ആ മോഹത്തെയൊക്കെ സാത്താൻ ഉണർത്തുന്ന കഥയൊക്കെയാണല്ലോ ആദ്യ പാപത്തിൻ്റെ കഥ. ഈ പഴം ഭക്ഷിച്ചു കഴിഞ്ഞാൽ നീ ദൈവമാകും. പലപ്പോഴും നെഗറ്റീവായിട്ടാണ് നമ്മൾ ഈ കഥയെ വായിച്ചെടുക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ആവശ്യത്തിലേറെ മെഡിറ്റേഷനുള്ള ആ കവികളും ചിന്തകരും ഒക്കെ ഇതിനെ വളരെ എസ്തെറ്റിക്സോടുകൂടി വായിക്കാനായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ ദൈവമാകാനുള്ളൊരു മോഹം ചങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ തെല്ല വഴുതിപ്പോയിട്ട് പോലും ആ ഒരു കഥ അങ്ങനെ വഴുതിപ്പോയൊരു കഥയാണെങ്കിൽ പോലും അതിന് നിലനിൽപ്പുള്ളത്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ
ഈ ദൈവദർശനം സംഭവിച്ച മനുഷ്യർക്ക് സംഭവിക്കുന്ന ചില മാറ്റങ്ങളൊക്കെ നമ്മൾ ധ്യാനിക്കണം. എന്താ മോശ മലമുകളിലേക്ക് പോവുകയാണ്. മലമുകളിലേക്ക് പോയ മോശ ഒരു ദൈവദർശനം. ആ ദൈവദർശനം എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിൻ്റെ മുഖമൊന്നുമല്ല കണ്ടത്, ദൈവം തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ മനുഷ്യൻ കാണുന്നത്. എന്നിട്ടും അത് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അത് അടിമുടി ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ട് നിൽക്കുക. തൻ്റെ പ്രകാശം തൻ്റെ കാഴ്ചക്കാരിൽ ഉണ്ടാക്കാൻ പോകുന്ന ആഘാതത്തെ ഓർത്തിട്ട് അത് മറച്ചു പിടിക്കാനായിട്ട് ഇയാൾ ഒരു മുഖാവരണം അണിഞ്ഞുകൊണ്ടാണ് തൻ്റെ ജനതയെ പിന്നെ അഭിമുഖീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് ദൈവത്തെ കണ്ടിട്ട് ആരാധനയ്ക്ക് പോയിട്ടൊക്കെ വരുന്ന മനുഷ്യൻ്റെ മുഖം പ്രകാശിക്കാത്തത്? അപ്പോൾ കാണെക്കാണെ ദൈവമായി മാറുക എന്ന് പറയുന്ന ഒരു വിചാരത്തിലും വിശ്വാസത്തിലും നിങ്ങളെ മതജീവിതത്തെ അധിഷ്ഠിതമാക്കിയില്ലെങ്കിൽ അതിന് വലിയ സാധ്യത ഉണ്ടാവില്ല. അത് നിശ്ചയമായിട്ടും ഒരു ലോ റിലിജനോ ഒരു മൃതമായ റിലിജനോ ഒക്കെ ആയിട്ട് കാണുന്നത് തന്നെയായിരിക്കും ഭേദം. ദൈവമാകാനുള്ള നമ്മുടെ ആ ഒരു ആഭിമുഖ്യത്തിൽ, ശ്രമത്തിൽ, അന്വേഷണത്തിലൊക്കെ കൂട്ടുയാത്രക്കാരനായി നസ്രത്തിൽ യേശു കൂടെ ഉണ്ടെന്നുള്ളത് നല്ലൊരു സുവിശേഷമല്ലേ? ക്രിസ്തു തന്നെ അതെൻ്റെ ജീവിതത്തിൽ കടന്നുപോയ ചില അനുഭവങ്ങൾ നമുക്ക് നല്ല ഉപമയാണ്. നമുക്കറിയാം ക്രിസ്തു തന്നെ ഉപയോഗിക്കുന്ന രണ്ട് പ്രതീകങ്ങൾ പലപ്പോഴും മാറ്റി മാറ്റി ക്രിസ്തു പറയുന്ന രണ്ട് വാക്കുകളുണ്ട്. ചിലപ്പോൾ ക്രിസ്തു പറയുന്നു ഞാൻ മനുഷ്യപുത്രന, സൺ ഓഫ് ഗോഡ്. ചിലപ്പോൾ ക്രിസ്തു പറയുന്നു ഞാൻ ദൈവപുത്രന. അപ്പോൾ അവൻ്റെ കേൾവിക്കാർ അവനോട് വല്ലാതെ പരിഭവിച്ചിട്ടുണ്ടാകും, നീ ഏതെങ്കിലും ഒന്ന് പറ, നീ ഒന്നെങ്കിലും മനുഷ്യപുത്രനാണെന്ന് പറ, അല്ലെങ്കിൽ നീ ദൈവപുത്രനാണെന്ന് പറയുക. ക്രിസ്തു എങ്ങനെ ഏതെങ്കിലും ഒന്ന് പറയും? കാരണം ക്രിസ്തുവിനറിയാം ഐ എം ബോത്ത്. നമ്മൾ രണ്ടുമാ, നീ ഒരേ സമയത്ത് ഈ സൺ ഓഫ് ഗോഡുമാണ്, സൺ ഓഫ് മാനുമാ. മറ്റൊരു ബാക്കി പറഞ്ഞാൽ നീ ഒരേ സമയത്ത് ആ ഭൂമിയുമാണ്, ആകാശമാണ്. യു ആർ ബോത്ത് ദി എർത്ത് ആൻഡ് ദി സ്കൈ. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് പോലും ഇതിനിടയിൽ സംഭവിക്കുന്ന ഒരു മെർജിങ്ങാണ്. ഒരേ സമയത്ത് നിങ്ങൾ ഈ മണ്ണുമാണ്, നിങ്ങൾ ആകാശമാണ്. സ്വാഭാവികമായിട്ട് ഈ മണ്ണും ഭൂമിയും ആകാശവും തമ്മിൽ സന്ധിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. നമ്മൾ വിളിക്കുന്ന ആൾക്ക് ചക്രവാളമാണ്. അപ്പോൾ ഹൃദയത്തിൽ ഒരു ചക്രവാളം കൊണ്ട് നടക്കും. ദൈവത്തിനും മനുഷ്യനും ഇടയിൽ സന്ധിക്കാവുന്ന, ബന്ധപ്പെടാവുന്ന, ബന്ധപ്പെട്ട് നിൽക്കാവുന്ന ഒരു ചക്രവാളം ഉള്ളിൽ കൊണ്ട് നടക്കുന്നതിനെ വിളിക്കുന്ന വാക്കാണ് സ്പിരിച്വാലിറ്റി. ഇപ്പോൾ ക്രിസ്തു തന്നെ തൻ്റെ ജീവിതത്തിൽ ഒരു മൂന്ന് പ്രതലങ്ങളിലൂടെ കടന്നു പോകുന്നതാണൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. ആദ്യമൊക്കെ ദൈവം തന്നോട് കൂടെ ഉണ്ടെന്ന് ക്രിസ്തു പറയുക, സ്പിരിറ്റ് ഓഫ് ദി ലോർഡ് ഈസ് വിത്ത് മീ. അത് വളരെ കൃത്യമായൊരു പ്രകാശമാണ്. എല്ലാ മത പാരമ്പര്യങ്ങളും നമുക്ക് തരുന്ന ആദ്യത്തെ പാഠം അത് തന്നെയാണ്. ദൈവം നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളുടെ മുഴുവൻ യാത്രകളിലും കൂടെ ഉണ്ട്. പഴയ നിയമത്തിൻ്റെ ഒക്കെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പകൽ മേഘമായിട്ടും രാത്രി അഗ്നിയായിട്ടും കൂടെ വരുന്നുണ്ട്. 24 hours ആ ചൈതന്യം നിന്നെ പൊതിഞ്ഞു നിൽപ്പുണ്ട്. ഒരു മേഘം നിങ്ങളെ പൊതിഞ്ഞു നിൽക്കാന്നൊക്കെ പറഞ്ഞ അർത്ഥം അതാ. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ചെല്ലുമ്പോഴേക്കും രണ്ടാമതൊരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ ജീവിതവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുന്നുണ്ട്, നിയോഗം കിട്ടുന്നുണ്ട്. ഒരു സാന്ത്വനം മാത്രമല്ല, ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് നിനക്കൊരു ട്രാൻസ്ഫോർമേഷൻ ആവശ്യമുണ്ടെന്ന പ്രതലത്തിലേക്കാണ് രണ്ടാമത്തെ ഘട്ടം. അവിടെ വെച്ച് നമുക്ക് മനസ്സിലാവുന്നു സെൻഡ് ബൈ ദി ലോർഡ്, ദൈവം നിങ്ങളെ അയച്ചതാണ്. സ്വാഭാവികമായിട്ട് അപ്പോഴാണ് നമുക്ക് ജീവിതവുമായി ബന്ധപ്പെട്ട് ചില നിയോഗം എന്നൊക്കെ തുടങ്ങിയ പദങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുന്നത്. എന്നാൽ ഇതുകൊണ്ട് മിക്കവാറും സാധകർ തൃപ്തിപ്പെടുന്നു, അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. അവർ ഏർപ്പെടുന്ന മുഴുവൻ കർമ്മങ്ങളും തങ്ങൾ ദൈവവിളിയാണെന്ന് പറഞ്ഞ്, തങ്ങളുടെ വൊക്കേഷനാണെന്ന് പറഞ്ഞ്, നിയോഗമാണെന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളും അവിടെ കൊണ്ട് ഭരതവാക്യത്തിലെത്തിക്കുക. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഒരു പ്രതലമുണ്ട്. അവിടെയാണ് ക്രിസ്തു, അവിടേക്കാണ് ക്രിസ്തു നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണത്? ഞാനും അവിടുന്ന് ഒന്നു തന്നെയാണ്, പിതാവും ഞാനും ഒന്നു തന്നെ. ഞങ്ങൾക്കിടയിൽ വിഭജനങ്ങളില്ലാത്ത വിധത്തിൽ ഞങ്ങൾ അത്രമാത്രം ഒറ്റയായിട്ട് മാറിയിട്ടുണ്ട്. ഇത് ഭാരതമൊക്കെ പറയുന്ന അഹം ബ്രഹ്മാംസിയോ അല്ലെങ്കിൽ തത്വമസിനൊക്കെ പറയുന്ന പ്രതീകമാണ്. എത്ര നന്നായിട്ടാണ് യോഹന്നാൻ ആ ഒരു സൂചനയെ ഗൗരവമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. അതൊരു അലഗോറിക്കലായിട്ട് വിളിക്കപ്പെടുന്നുള്ള അർത്ഥത്തിലല്ല. ചിലപ്പോൾ ഉപമയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു പക്ഷേ കുറേ കൂടി കാവ്യാത്മകമായിട്ട് ചില കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്, നമ്മളൊക്കെ ഈശ്വരൻ്റെ മക്കളാണ്, ഈശ്വരൻ്റെ ഛായയാണ്. പക്ഷെ അതല്ല വാസ്തവത്തിൽ. അടുത്തവരിങ്ങനെയാണ്ട് വരിങ്ങനെയാണ് ആൻഡ് യു ആർ ദാഷ്. അതങ്ങനെ തന്നെയാണ്, അതിനകത്താണ് ഈ സ്ട്രെസ്, യു ആർ ദാഷ്. അപ്പോൾ നമ്മൾ ദൈവാംശം ഉള്ള മനുഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ കവിതയായിട്ടോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ആയിട്ടോ മാത്രം എടുക്കേണ്ട ഒരു ഘടകമല്ല യു ആർ ദാഷ്. ഇത്രയും ഗൗരവമായിട്ട് ആ അംശത്തെ എടുക്കേണ്ടത്. അപ്പോഴാണ് നമുക്കിങ്ങനെ മനുഷ്യരെ നമസ്കരിക്കാനും മനുഷ്യരെ പ്രണമിക്കാനും ഒക്കെ പറ്റുക. എന്തുകൊണ്ടാണ് ആ മതവിശ്വാസികൾ ഭേദപ്പെട്ട മനുഷ്യരായിട്ട് മാറാത്തത്? ഈ പറഞ്ഞ പ്രതലത്തിനകത്ത് പ്രകാശം കിട്ടാത്തതുകൊണ്ട്. ഈ പറഞ്ഞ തലത്തിനകത്ത് പ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരുടെ ദൈവാംശത്തെ തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പോൾ ഭൂമിയായ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെ നോക്കിയിട്ട് നമുക്ക് നമസ്തേ എന്ന് പറയാൻ പറ്റും. നമസ്തേ എന്ന് പറയുന്ന ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും മനോഹരമായ വാക്കാണ്. എന്താ വാക്കിൻ്റെ അർത്ഥം? ദ ഡിവൈൻ ഇൻ മീ സല്യൂട്ട് ദ ഡിവൈൻ ഇൻ മീ, ഡിവൈൻ ഇൻ യു. എൻ്റെ ഉള്ളിലെ ദൈവാംശം നിൻ്റെ ഉള്ളിലെ ദൈവാംശത്തെ തിരിച്ചറിയുന്നുണ്ടെന്നുള്ള ആ പ്രതലത്തിലേക്ക് എത്താത്തൊരു മതം നിശ്ചയമായിട്ടും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാണൊക്കെ ലോ റിലിജൻ തന്നെ. നിങ്ങൾ ആചരിച്ചുകൊണ്ടിരിക്കുന്ന മതം ലോ റിലിജൻ ആണോ അതോ ഹൈ റിലിജൻ ആണെന്നൊക്കെ കണ്ടെത്തേണ്ട ഡിസേൺമെൻറ്റിൻ്റെ ഒരു വൈകിയ മുഹൂർത്തം കൂടിയായത്. ജൂൺ മാസത്തിൽ ഒക്കെ നമ്മൾ പ്രവേശിക്കുക. ജൂൺ മാസത്തിൽ ഒരു വളരെ പ്രത്യേകതയുള്ളത്, വിശേഷിച്ച് ഒരു കാത്തലിക് ട്രഡീഷനകത്ത് ആ ഒരു മാസം തിരുഹൃദയത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള മാസമാണ്.
30 ദിവസം ചെറിയ ചെറിയ പ്രാർത്ഥനകളും മെഡിറ്റേഷനും നടക്കുന്നുണ്ട്. നമ്മളതിനെ വണക്കവാസം വിളിക്കുക. ഒരു കാലത്ത് നന്നായിട്ട് ഉപവനങ്ങൾ നടന്നിരുന്നു, പിന്നീട് എപ്പോഴും അതിനെ വളരെ ഗൗരവമായിട്ട് എടുക്കാതെ പോയി. ഇതാ വീണ്ടും നമ്മുടെ കാലത്തിലൊക്കെ ഇപ്പോഴും വീണ്ടും അതൊക്കെ അതിനൊക്കെ ഒരു പുതുക്കം സംഭവിക്കുന്നുണ്ട്. വീണ്ടും ഭവനങ്ങളിലൊക്കെ ഈ വണക്കമാസം എന്ന് പറയുന്ന ആ പ്രാർത്ഥനാ രൂപം സജീവമായി മാറുന്നുണ്ട്. അത്തരം ഭവനങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം ഇതാണ്, തിരുഹൃദയത്തിൻ്റെ ഒരു പടം ഉണ്ടാകും. മിക്കവാറും ഹൗസ് വാമിംഗ് എന്ന് പറയുന്നത് പോലും വാസ്തവത്തിൽ ഈ തിരുഹൃദയത്തിൻ്റെ പടത്തെ പ്രതീക്ഷിച്ചുകൊണ്ട്. ഒരു വീടിൻ്റെ ഏറ്റവും സേക്രഡ് സ്പേസായി ഇത് തിരുഹൃദയം എന്ന് പറയുന്നത്. ആ വീടിനകത്ത് കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്നതും മുതിർന്നവരും നെടുവീർപ്പെടുന്നതും ബാക്കി ചില നേരങ്ങളിൽ എന്ത് ചെയ്യുന്നു, നമിച്ചു നിൽക്കുന്നതും തപിച്ചു നിൽക്കുന്നതും ഒക്കെ തിരുഹൃദയത്തിന് മുമ്പിലാണ്. അതിൻ്റെ അർത്ഥം ഒരു വീടിനകത്ത് ഒരു പള്ളിക്കകത്ത് സക്രാരി എന്നത് കണക്ക് തുല്യമോ അല്ലെങ്കിൽ അതിന് തുല്യമായിട്ട് കാണുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സെക്രഡ് സ്പേസ് ആണെന്ന് ഈ തിരുഹൃദയത്തിൻ്റെ നട എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ ഞാൻ ഈ ജൂൺ മാസത്തിൽ എൻ്റെ കേൾവിക്കാരോട് വളരെ സ്നേഹപൂർവ്വം ഉയർത്തുന്ന ഒരു കുഞ്ഞു ചലഞ്ച് ഇതാണ്. എത്രയോ ദിവസങ്ങൾ ഈ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ നിന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയം തിരുഹൃദയമായി മാറാത്തത്? അത് സംഭവിക്കേണ്ടതല്ലേ? ക്രിസ്തുവിന് വേണ്ടി നമ്മൾ നമ്മളെ തന്നെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ഈ ഹൃദയം അവൻ്റെ ഹൃദയം തമ്മിൽ ഒരു വെച്ചുമാറ്റം സംഭവിക്കേണ്ടതല്ലേ? ഹൃദയം എന്ന് പറയുന്നത് നമുക്കറിയാം, സയൻറ്റിഫിക്കായിട്ട് ചിന്തിക്കുമ്പോഴേക്കും ഹൃദയം എന്ന് പറയുന്നത് ചെറിയ ഒരു ഈ കൈമുഷ്ടിയോളമുള്ള ഒരു അവയവമാണ്. ഈ മുഴുവൻ ആവശ്യമായ രക്തം പമ്പ് ചെയ്യുന്ന ഒന്നാണ്. വസ്തു തലച്ചോറാൻ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ഹൃദയമായിട്ട് ആട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യകാലത്തൊക്കെ ശരീരത്തിലെ ഏറ്റവും ശക്തമായ അവയവം ഈ ഏറ്റവും ഊർജ്ജസ്വലമായ അവയവം ഹൃദയമായതുകൊണ്ട് അവിടെയാണ് ഈ വൈകാരികളൊക്കെ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഒരു സങ്കല്പമൊക്കെ ഹെലനിസ്റ്റിക് വേൾഡിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയൊക്കെയാണ് ആ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട് വൈകാരികയെ മാറ്റിവെക്കുന്നൊരു ഒരു ക്രമം ആരംഭിച്ചത്. ഇപ്പോഴും നമ്മളത് ഭാഷയിൽ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഹാർട്ട് വെൽക്കം എന്നൊക്കെ പറയുന്ന അർത്ഥം എന്താണ്, അല്ലെങ്കിൽ ആ ഹൃദയം കൊണ്ടാണ് ഞാൻ ദിനം തിരിച്ചറിയുന്നത്, ഹൃദയത്തിൽ കൊണ്ട് നടക്കാനൊക്കെ അർത്ഥം എന്താണ്, വളരെ സയൻറ്റിഫിക്കായ ഒന്നല്ല. പക്ഷെ എന്നിട്ടും ആ കാലാകാലങ്ങളായിട്ട് മനുഷ്യൻ വളരെ കൃത്യമായിട്ട് ആ ഹൃദയം കൊണ്ട് എന്തൊക്കെ അർത്ഥമാക്കുന്നുണ്ടോ അതൊക്കെ വാസ്തവത്തിൽ ക്രിസ്തുവിൽ ഒരു പുതുക്കം സംഭവിക്കേണ്ടേ, ക്രിസ്തുവിൽ ഒരു രൂപാന്തരീകരണം സംഭവിക്കേണ്ടേ? അപ്പോൾ എന്നും ഈ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യർ ചങ്കിൽ ചെറിയൊരു വേദനയോട് ചോദിക്കേണ്ടതല്ലേ, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഹൃദയം തിരുഹൃദയമായി മാറാത്തത്? വളരെ കുറച്ച് സാധ്യതകൾ നമ്മൾ ഈ തിരുഹൃദയ ഭക്തിയുമായിട്ട് ബന്ധപ്പെടുത്തി രൂപപ്പെടുത്തുന്നുള്ളൂ. ഒരു വളരെ ധനികയായ ഒരു സ്ത്രീയെക്കുറിച്ച് വായിച്ചൊരു കഥ കണക്കാ, വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു ഐരിഷ് വനിതയെക്കുറിച്ചായിട്ടാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന അക്കാലങ്ങൾ വളരെ എക്സ്പെൻസീവായൊരു സംഭവമായിരുന്നു, വളരെ അപൂർവം ഭവനങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവർ തങ്ങളുടെ ഭവനത്തിലേക്ക് കറണ്ട് എടുത്തിട്ടുണ്ട്. പിന്നീട് മീറ്റർ റീഡ് ചെയ്യാൻ വന്ന ചെറുപ്പക്കാരൻ മനസ്സിലാക്കി വളരെ കുറച്ച് മാത്രമേ കറണ്ട് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ അവരാ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇതിനകത്ത് കറണ്ട് ഉപയോഗിക്കുന്നില്ല, നിങ്ങൾ വളരെ കുറച്ചാണല്ലോ അതിൻ്റെ വളരെ ചെറിയ റീഡിങ് മാത്രമേ ഇവിടുന്ന് കിട്ടുന്നുള്ളൂ. അവർ പറഞ്ഞ് കറണ്ട് ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നില്ല, കറണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്, രാത്രി സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ ഇരുട്ടായി കഴിയുമ്പോൾ ഞാൻ ഒന്ന് സ്വിച്ച് ഇടും, എന്നിട്ട് ആ സ്വിച്ചിൻ്റെ വെട്ടത്തിൽ ഞാൻ ഒരു മെഴുതിരി തപ്പിയിട്ട് അത് തെളിക്കും. അത് തെളിക്കാൻ ആവശ്യമുള്ള സമയത്ത് മാത്രമേ ഞാൻ ഈ പറയുന്ന ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാറുള്ളൂ. ഏതാണ്ട് ഇത് കണക്കാണ് മിക്കവാറും എല്ലാവരുടെയും തലവര. ജീവിതം മുഴുവൻ പ്രകാശിപ്പിക്കാൻ ആവശ്യമുള്ള പ്രകാശം ഉണ്ടായിരുന്നിട്ടും അത്യാവശ്യം നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ചില ഘടകങ്ങളൊക്കെ ആയിട്ട് ഈ കാര്യങ്ങൾ ചുരുങ്ങുന്നത് കഷ്ടമല്ലേ? ഇതേ കുറേ കൂടി നമ്മൾ കണ്ടെത്തണ്ടേ? കുറേ കൂടി ഇവ നമ്മളെ പ്രകാശിപ്പിക്കണ്ടേ? ഈ 30 ദിവസവും തിരുഹൃദയത്തിൻ്റെ നടയിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഒരു ചെറിയ പ്രാർത്ഥനയാണിത്. ഈശോയെ, അങ്ങയുടെ ഹൃദയത്തെയും എൻ്റെ ഹൃദയത്തെയും ഒരുപോലെയാക്കണമേ. ഇത് നമ്മുടെ ഒരു സാധ്യതയാണ്. എത്ര നന്നായിട്ടാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം നിങ്ങൾക്കുണ്ടാവട്ടെ, ആറ്റിറ്റ്യൂഡ്. അല്ലെങ്കിൽ പൗലോസ് പറയുന്ന മറ്റൊരു വാക്ക്, ഞാനല്ലേ ജീവിക്കുന്നതിൽ ക്രിസ്തുവ. അടിമുടി ഒരാൾ ക്രിസ്തുവായി മാറുന്ന പ്രക്രിയയുടെ വളരെ സിംബോളിക്കായ ഒരു പ്രാർത്ഥന ഇത്. ക്രിസ്തുവെ, നമുക്കും എനിക്കും നിനക്കും ഇടയിൽ നമ്മുടെ ഹൃദയങ്ങൾക്കിടയിൽ കൂടുതൽ പൊരുത്തം ഉണ്ടാവട്ടെ. അപ്പോൾ കണക്കാണ് നമ്മൾ അല്ല ജീവിക്കുന്ന, മറിച്ച് നമ്മളെ ക്രിസ്തുവ ജീവിക്കുക. മാർട്ടിൻ ലൂഥർ കിങ്ങിനെ കുറിച്ച് പറയുന്ന ആ സംഭവം കണക്കാണ്. വാർദ്ധക്യത്തിൽ ഈ മനുഷ്യനെ കാണാനായിട്ട് ഒരു പത്രക്കാരൻ വരുന്നു. മാർട്ടിൻ ലൂഥർ കിങ് ആണെന്ന് ആ പത്രക്കാരൻ മനസ്സിലാവുന്നില്ല. അത് മണിയടിച്ച് പുറത്തേക്ക് വരുന്ന ഈ മനുഷ്യൻ ചെറിയൊരു അപ്പാർട്ട്മെൻറ്റാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ വന്ന ഈ മനുഷ്യനോട് ഈ വന്ന ജേർണലിസ്റ്റ് പറയുന്നുണ്ട്, ഞാൻ മാർട്ടിൻ ലൂഥർ കിങ് കാണാൻ വേണ്ടി വന്ന. പെട്ടെന്ന് ഈ വയോധികനായ മാർട്ടിൻ ലൂഥർ കിങ് ഈ പത്രക്കാരനോട് പറഞ്ഞു, അങ്ങനെ ഒരാൾ ഈ വീട്ടിലില്ല. അങ്ങനെ ഒരാൾ ഈ വീട്ടിലുണ്ടായിരുന്നു, പക്ഷെ കുറേച്ചധികം മാസങ്ങൾക്ക് മുമ്പ് അയാൾ മരിച്ചുപോയി. ഇപ്പോൾ ഈ വീടിനകത്ത് ജീവിക്കുന്നത് ക്രിസ്തുവാണ്. അയാൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. എന്തൊരു ബലോ, എന്തൊരു ആത്മവിശ്വാസമാണ്. ലൈഫിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് നമ്മൾ പറയുകയാണ്, അങ്ങനെ ഒരാളുണ്ടായിരുന്നു, മാത്യു എന്നൊരാളുണ്ടായിരുന്നു, ഗൗരി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇവരില്ല. മറിച്ച് അവർക്ക് പകരമൊക്കെ ആയിട്ട് ക്രിസ്തുവാണ് ജീവിക്കാനൊക്കെ പറയുന്നത് എന്തൊരു മനോഹരമായ സങ്കല്പം. അതാ ഒരു വലിയൊരു സ്വപ്നത്തിലേക്കാണ് ഈ തിരുഹൃദയ മാസം നമ്മൾ ഉണർത്തേണ്ടത്. മാക്സ് ലൂക്കാഡ് എന്ന് പറയുന്ന നല്ലതുപോലെ വായിക്കപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ്.
അതുതന്നെ എല്ലാ ടൈറ്റിൽസ് നല്ലതാണ്. അത് അതിനകത്ത് ജസ്റ്റ് ലൈക്ക് ജീസസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് ഈ ക്രിസ്തുവിൻ്റെ കണക്കുള്ള ഹൃദയം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ സബ്ടൈറ്റിലോടുകൂടിയാണ് ആ പുസ്തകം അവതരിപ്പിക്കപ്പെടുന്നത് പോലും. അതിനകത്ത് മാക്സ് ലുക്കാദോ ഈ പറയുന്ന ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് ക്രിസ്തുവിൻ്റെ ഹൃദയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു അഞ്ച് പ്രത്യേകതകളൊന്നും മനസ്സിൽ വെക്കുന്നതല്ല. ഒന്ന്, ക്രിസ്തുവിൻ്റെ ഹൃദയത്തിനകത്ത് ഭയങ്കര ശുദ്ധിയുണ്ടായിരുന്നു. സോപ്പ്യോ അവൻ്റെ കൂടെ ഒരു മൂന്നര വർഷക്കാലം ജീവിച്ചിരുന്ന പത്രോസൊക്കെ അതുകൊണ്ടാണ് ഇങ്ങനെ രേഖപ്പെടുത്തുന്നത്, ലാം അൺബ്ലമിഷ് ആൻഡ് സ്പോട്ട്ലെസ്. ആ കൂടെ ജീവിക്കുന്നവർ ഇയാളുടെ ചങ്കിൽ ശുദ്ധി ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ വലിയ സാക്ഷ്യം എന്താ? ഒരുപക്ഷെ പുറത്തുള്ള ചില മനുഷ്യർ ഈ പറയുന്ന ആളുടെ ഉള്ളിൽ ശുദ്ധി ഉണ്ടെന്നൊക്കെ പറഞ്ഞേക്കും. പക്ഷെ ഇയാളുടെ കൂട്ടുകാരി അത് പറയുമോ? അല്ലെങ്കിൽ ഇയാളുടെ കൂട്ടുകാരനത് പറയുമോ? അത് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ ജീവിതത്തിന് ക്രെഡിബിലിറ്റി ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ആ ക്രിസ്തുവിന് നല്ലതുപോലെ സാക്ഷ്യം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അസാധാരണമായ ഒരു ആത്മവിശ്വാസത്തോടുകൂടി അയാൾ ലോകത്തോട് ചോദിക്കും, 33 വയസ്സുള്ള ചെറുപ്പക്കാരൻ ലോകത്തോട് ചോദിക്കും, ആർക്കെങ്കിലും കുറ്റം ആരോപിക്കാനാണ്? അപ്പോൾ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിലൊന്നിതാണ്, ശുദ്ധി ഉണ്ടായിരിക്കുക എന്നല്ല, പ്യുവർ ഹാർട്ട്. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത് ശുദ്ധഹൃദയർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. തനിക്കില്ലാത്ത ഒന്നിനെക്കുറിച്ച് ക്രിസ്തു ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. രണ്ടാമതായിട്ട് ക്രിസ്തുവിൻ്റെ ചങ്കിനുള്ളിൽ വല്ലാത്തൊരു ശാന്തി ഉണ്ടായിരുന്നു. നമുക്കറിയാം ഉടനീളം ഇങ്ങനെ ആവശ്യത്തിലേറെ സമ്മർദ്ദം ഉണ്ടായിരുന്ന ജീവിതം, അത് ആവശ്യത്തിലേറെ വേട്ടയാടപ്പെട്ട ഒരു ജീവിതമാണ് ഇത്. എന്നിട്ടും അടിസ്ഥാനപരമായിട്ട് ക്രിസ്തു കൊണ്ടുവന്ന ഒരു ശാന്തിയുടെ ദൂതം ഉണ്ട്. അങ്ങനെ ഏറ്റവും നല്ലൊരു പ്രതീകം എന്നൊക്കെ പറയുന്നത് ആ ഉലയുന്ന വഞ്ചിക്കകത്തുള്ള കഥയാണ്. വഞ്ചി ഇങ്ങനെ ഉലഞ്ഞ് എല്ലാവരും വളരെ പാനിക്കായി മാറുമ്പോൾ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, ദാ നസ്രത്തുകാരൻ യേശു അതിൻ്റെ അമരത്തിൽ ഇങ്ങനെ ശാന്തമായിട്ട് കടന്നിറങ്ങിയ. ഈ സംയമനം, ഈ സ്വസ്ഥത ക്രിസ്തു ഉടനീളം പുലർത്തിയിരുന്നു. അപ്പോൾ ഇവിടെ ഒന്നും വാസ്തവത്തിൽ നമ്മുടെ ഹൃദയമായിട്ട് വലിയ യോജിപ്പിലല്ല ക്രിസ്തു നിൽക്കുന്നത്. കാരണം നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ പറഞ്ഞ കണക്ക് ശുദ്ധിയുണ്ടോ? അത് നമ്മളുടെ നോട്ടങ്ങൾ പോലും വാസ്തവത്തിൽ നമ്മുടെ അശുദ്ധിയുടെ അടയാളങ്ങളൊക്കെ ആയിട്ട് മാറുന്നില്ല. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത് നിങ്ങളുടെ നോട്ടങ്ങൾ പോലും ഗൗരവമായിട്ട് എടുക്കണം. കാരണം അത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ റെവലേഷനാണ്. നിങ്ങളുടെ ഹൃദയം എന്താണെന്നുള്ള നിങ്ങളുടെ നോട്ടങ്ങളിൽ പോലും വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. ആ അശുദ്ധിയൊക്കെ വളരെയേറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നോട്ടങ്ങൾ പോലും നമുക്ക് ചിലപ്പോൾ ഉണ്ടായെന്നിരിക്കും. അപ്പം ഈ പറഞ്ഞത് കണക്ക് എന്ത് ശാന്തിയാണ് നമ്മൾ അനുഭവിക്കുന്നത്? ഏറ്റവും ചെറിയ കാര്യങ്ങൾക്കകത്ത് പോലും നമ്മൾ എന്തുമാത്രം അസ്വസ്ഥരാ, എന്തുമാത്രം പൊട്ടിത്തെറിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിനകത്ത് വല്ലാത്തൊരു പ്രസാദം ഉണ്ടായിരുന്നാ പറയുക. കാര്യം നെഗറ്റീവായ അനുഭവങ്ങളിലൂടെയൊക്കെ ക്രിസ്തു ജീവിതം കടന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ചുറ്റിനുള്ള മനുഷ്യരുടെ സ്നേഹശൂന്യത ഈ മനുഷ്യനെ ഭാരപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യൻ്റെ ഹൃദയങ്ങളുടെ ആഴത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള കാഠിന്യം ഈ മനുഷ്യനെ അലട്ടിയിട്ടുണ്ട്. എന്നിട്ടും ജീവിതത്തെ പ്രസാദമതരമായിട്ട് കാണാനായിട്ട് ക്രിസ്തു പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ വയൽക്കിളികളെ നോക്കി നിൽക്കാനും കുഞ്ഞുങ്ങളോട് കളിക്കാനും കിളികൾ പൂക്കളെ നോക്കി നിൽക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു സൗന്ദര്യവും നേരവും ക്രിസ്തു ഉണ്ടാവുക. ജീവിതം എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട ഒരു അനുഭവമായിട്ട് ക്രിസ്തു ഒരിക്കലും എടുത്തിട്ടില്ല, അത് മനോഹരമായ ഒരു അനുഭവമായിട്ട് മാത്രമേ ക്രിസ്തു എടുത്തുള്ളൂ. അപ്പോൾ മൂന്നാമതായിട്ട് ഈ മാക്സ് കണ്ടെത്തുന്നത് എന്താ? ക്രിസ്തുവിൻ്റെ ചങ്കിൽ നിറയെ പ്രസാദം ഉണ്ടായിരുന്നു പറയാം. നാലാമതായിട്ട് ഈ മനുഷ്യന് കൃത്യമായ ഒരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നതാണ്. നിയോഗം അവിടെയാണ് പലപ്പോഴും നമ്മൾ പാളുന്നത്. കൃത്യമായ ലക്ഷ്യബോധം നമ്മുടെ ചങ്കിലുണ്ടോ? പലപ്പോഴും നമ്മളിങ്ങനെ എത്തിയിടവുമായിട്ട് പലപ്പോഴും ഇങ്ങനെ കോംപ്രമൈസ് ആയിക്കൊണ്ടിരിക്കുക. കുട്ടികളായിട്ട് കൂടെ പറയുന്ന ഒരു ഫലിതം കണക്ക് വളരെ പ്രഗത്ഭനായ ഒരു അശ്രദ്ധക്കാരനത്ത് അപ്പം രാജാവ് നടക്കുക. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു മൈതാനത്തിനരികിലായിട്ടൊരു മാവ്, ആ മാവിനകത്ത് ചോക്ക് കൊണ്ട് വൃത്തങ്ങൾ കൃത്യം നടുക്കായിട്ട് ആരോ അമ്പ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കൃത്യമായിട്ട് അമ്പ് ചെയ്ത് ആ മിടുക്കനെ കാണാനായിട്ട് രാജാവിന് താല്പര്യമായി. നോക്കുമ്പോൾ ഒരു 10 വയസ്സ് തരം പയ്യനെ രാജാവ് പറഞ്ഞോടോ, കുട്ട അസാധാരണമായ ഉന്നമാണ് നിൻ്റേത്, നീ ഒരു വല്ലാത്തൊരു പ്രതിഭ തന്നെ. അദ്ദേഹം പറഞ്ഞു, അസാധാരണമായ സംഭവമൊന്നും ഇല്ല, പ്രതിഭയല്ല, ഇത് വളരെ എളുപ്പമുള്ള സംഭവമാണ്. ഇതാണത്, ഞാൻ ആദ്യം അമ്പയും പിന്നെ മാവി കയറി ചോക്കൊണ്ട് വട്ടം വരാം. ഇങ്ങനെയൊക്കെയാണ് മിക്കവാറും നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യരൊക്കെ ജീവിക്കുന്നത്. എവിടെ എത്തുന്നതിനെക്കുറിച്ച് പോലോ അല്ലെങ്കിൽ എന്തിനെ അന്വേഷിക്കണമെന്നതിനെക്കുറിച്ചോ ഒന്നും കാര്യമായ ധാരണയൊന്നും ഇല്ല. എവിടെയെങ്കിലും എത്തിയിട്ട് ഒരു ചെറിയ വൃത്തം വരച്ചിട്ട് ഇങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നവരുടെ കാലത്തിലാണ്. റസ് ക്രിസ്തുവിനെ ചെയ്യുന്ന കൃത്യമായ നിയോഗം ഉണ്ടായത്. അതുകൊണ്ടാണ് ആൾ പറയുന്നത് അവിടുത്തെ ഹിതം പൂർത്തിയാക്കിയാണ് എൻ്റെ ഭക്ഷണം, എൻ്റെ സമയമായിട്ടില്ല, എൻ്റെ സമയം പൂർത്തിയായി എന്നൊക്കെ ക്രിസ്തു പറയുമ്പോൾ വളരെയേറെ ഇങ്ങനെ ഒരു കൃത്യമായ പർപ്പസുള്ളൊരു ജീവിതമാണ്. നിർഭാഗ്യവശാൽ അത്രയും പർപ്പസൊക്കെ ചങ്ങിക്കൊണ്ട് നടക്കുന്ന എത്ര പേര് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അവസാനമായിട്ട് അഗാധമായ ആന്തരികത ഉണ്ടായിരുന്നു അയാളുടെ ഒക്യുപ്പേഷൻ എന്നൊക്കെ, പ്രീ ഒക്യുപ്പേഷൻ എന്ന് പറയുന്ന ഈ മണ്ണുമായിട്ട് ബന്ധപ്പെട്ടോ ആ ഭൗതികമായി ബന്ധപ്പെട്ട നേട്ടങ്ങളൊന്നും അല്ല, അയാൾക്ക് വേറൊരു റിലേ ഉണ്ടായിരുന്നു. അയാൾ വേറൊരു ഘടകവുമായിട്ട് അയാൾ വളരെ കൃത്യമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചിട്ടുണ്ട്. അതിന് ഇൻസ്പിറേഷനിലാണ് ഈ മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരുന്നത്. താൻ നയിക്കപ്പെട്ട ആത്മാവിലാണെന്നും തൻ്റെ ചലനങ്ങൾ ഈ പറയുന്ന ദൈവത്തിൻ്റെ സ്വപ്നവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നും ഒക്കെ ഒരു ചെറുപ്പക്കാരൻ തീരുമാനിക്കണമെങ്കിൽ അയാൾക്ക് നമ്മുടെ ഈ പ്രഭവങ്ങളിൽ നിന്ന് മാത്രം ഊർജ്ജസ്വീകരിച്ച് ജീവിക്കാൻ പറ്റത്തില്ല, അയാൾക്ക് സെലസ്റ്റിലായൊരു പ്രതലം ഉണ്ടാവണം. അപ്പോൾ ഈ ഒരു 5 ഘടകങ്ങളാണ് മാക്സ് ക്രിസ്തുവിൻ്റെ ഹൃദയവുമായിട്ട് ബന്ധപ്പെടുത്തി കാണുന്നത്. ഒന്ന്, വല്ലാത്ത ശുദ്ധി, ചങ്കോളം ചങ്ക് നിറയെ ശുദ്ധി. രണ്ടാമതായിട്ട് നിറയെ ശാന്തി.
മൂന്നാമതായിട്ട് പ്രസാദാത്മാവുമായ ഒരു വീക്ഷണം, നാല് വളരെ കൃത്യമായ ഒരു ജീവിത ലക്ഷ്യം, അഞ്ച് അഗാധമായ ഒരു ആന്തരികത. നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ അവൻ്റെ ഹൃദയത്തിന് പകരമായിട്ട് ചോദിച്ചു കൂടാ? നമുക്ക് ഈ തിരുഹൃദയ നടയിൽ നിന്നിട്ട് പറയാം, ഞങ്ങളുടെ ഹൃദയത്തെ എടുക്കണമേ, എന്നിട്ട് പകരം നിന്റെ ഹൃദയം തരണമേ. ക്രിസ്തുവിൻ്റെ ഹൃദയമുള്ള മനുഷ്യർ ഈ ഭൂമിയിൽ പെരുകുന്നത് എത്ര നല്ല കാര്യമാണ്! അതിനെയല്ലേ സുവിശേഷം എന്ന് വിളിക്കേണ്ടത്. തമോമുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.